നമസ്കാരം. ഇന്ന് എന്റെ പതിവ് ടോപ്പിക് ഒന്നും അല്ല, അതായത് ഇപ്പോൾ മലയാളത്തിൽ ടോപ്പും പോപ്പുലർ ആയിട്ട് നിൽക്കുന്ന പല യൂട്യൂബേഴ്സും അവർ ചാനൽ തുടങ്ങിയ കാലത്തുള്ള കാറ്റഗറിയിലല്ല ഇപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ചില കാരണങ്ങളും ആദ്യകാലത്തുള്ള ടോപ്പായിട്ടുള്ള യൂട്യൂബേഴ്സിന്റെ പെർഫോമൻസും ഇപ്പോഴുള്ള ചില പെർഫോമൻസും തമ്മിലുള്ള ഡിഫറൻസും ഒക്കെയാണ് ഈ വീഡിയോയിൽ കൂടി ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ജോൺ ബാസ്റ്റിൻ. അപ്പോൾ ഈ വീഡിയോ ഞാൻ എന്റെ പുതിയ ചാനലിൽ അപ്ലോഡ് ചെയ്യണമെന്ന് കരുതിയിരുന്നതാണ്. അപ്പോൾ ഈ ചാനൽ തന്നെ അപ്ലോഡ് ചെയ്യാൻ കാരണം ഇങ്ങനെയുള്ള വീഡിയോസ് കൂടുതലും കാണുന്നത് യൂട്യൂബേഴ്സ് ആയിരിക്കുമെന്ന് കൊണ്ട് തന്നെയാണ് ഞാൻ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നേരെ നമുക്ക് കാര്യത്തിലേക്ക് വരാം. ആദ്യമായിട്ട് നമ്മളിവിടെ എടുത്തിരിക്കുന്ന ചാനൽ എന്ന് പറഞ്ഞാൽ മലയാളത്തിലെ ഒരു കാർത്തിക് സൂര്യയുടെ ചാനലാണ്. ആ ചാനൽ നമുക്കറിയാം വ്ലോഗ് ചാനലായിട്ട് തന്നെയാണ് തുടങ്ങിയത്. ആദ്യത്തെ ആ ഒരു ലെവലിൽ തന്നെയാണ് ഇപ്പോഴും അദ്ദേഹം പോയിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹം എനർജി ലെവൽ അല്പം നല്ലതായിട്ട് ഇമ്പ്രൂവ് ആയിട്ടുണ്ടെന്നുള്ള കാര്യങ്ങളാണ്. അത് ഇപ്പോൾ അദ്ദേഹം മലയാളത്തിലൊരു ആങ്കറായിട്ട് ഫ്ലവേഴ്സിൽ ഉണ്ടെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിന്റെ ആ ഒരു അവതരണം മികവ് കൊണ്ട് തന്നെയാണ് ഫ്ലവേഴ്സിൽ ഇപ്പോൾ ആങ്കറായിട്ട് വന്നിരിക്കുന്നത്. അടുത്തായിട്ട് നമ്മൾ സഞ്ജു ടെക്കിയുടെ ചാനലാണ്. സഞ്ജു ടെക്കിയുടെ ചാനലിൽ അറിയാത്തവരായിട്ട് ആരും തന്നെ കാണുന്നില്ല. അദ്ദേഹം ഒരു ടെക് ചാനലായിട്ടാണ് തുടങ്ങിയത്. അതിനുശേഷം പിന്നെ അദ്ദേഹം ഒരു ചില വ്ലോഗിലേക്ക് മാറി, ലൈഫ് സ്റ്റൈൽ വ്ലോഗിലേക്ക് മാറുകയാണ് ഉണ്ടായത്. അപ്പോൾ അദ്ദേഹത്തിന്റെ ചാനൽ നമുക്കൊരു പ്രത്യേക ഒരു എനർജി ലെവലിൽ തന്നെയാണ്. കാരണം അദ്ദേഹത്തിന്റെ ചില വാഹനങ്ങൾ മോഡിഫൈ ചെയ്യുന്നതും സ്റ്റിക്കർ പൊളിക്കുന്നതും ഇളക്കുന്നതും വാഹനത്തിന്റെ കളർ മാറ്റുന്നതും ചില നേരങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു വട്ടറീസ് പോലെ നമുക്ക് തോന്നും. എങ്കിൽ തന്നെയും അദ്ദേഹത്തിന്റെ ആ ഒരു സ്റ്റൈൽ അങ്ങനെ തന്നെയാണ്. ഒരുപക്ഷെ അദ്ദേഹം ഈ ടെക്കും കൊണ്ടിരുന്നെങ്കിൽ അദ്ദേഹം ഇന്ന് കാണുന്ന സഞ്ജു ടെക്കിയായിട്ട് അറിയപ്പെടുകയില്ലായിരുന്നു എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ ഇതുപോലെയാണ് അദ്ദേഹം ഈ നിലയിലേക്ക് എത്തിച്ചേർന്നത്. അടുത്തായിട്ടുള്ള ചാനൽ എടുക്കുന്നത് നമ്മളിവിടെ അൺബോക്സിംഗ് ഡ്യൂഡ് ആണ്. അൺബോക്സിംഗ് ഡ്യൂഡ് ഇതുപോലെ തന്നെ നമുക്കറിയാം ടെക് ചാനലായിട്ട് തുടങ്ങി ഫോൺ പോലെയുള്ള ഗാഡ്ജറ്റുകൾ അൺബോക്സ് ചെയ്തുകൊണ്ടാണ് അദ്ദേഹം ചാനൽ തുടങ്ങിയത്. അപ്പോൾ അതിനുശേഷം അദ്ദേഹത്തിന് അന്നേ തന്നെ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് അദ്ദേഹം ഈ ടെക്കിൽ നിന്ന് വിട്ട് പ്രാങ്ക് പോലെയുള്ള കാര്യങ്ങളിലേക്ക് മാറുകയാണ് ചെയ്തത്. അദ്ദേഹത്തിന്റെ സഹോദരിയുമായിട്ട് ചേർന്നുകൊണ്ടുള്ള ചില പ്രാങ്കുകളെല്ലാം നമുക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. അതിനുശേഷം അദ്ദേഹത്തിന്റെ സബ്സ്ക്രൈബേഴ്സ് വളരെ കുതിച്ചു കയറുകയാണ് ചെയ്തത്. എന്തോ അദ്ദേഹത്തിന്റെ ആ ഒരു സ്റ്റൈലും കാര്യങ്ങളും എല്ലാം വ്യൂവേഴ്സിന് ഇഷ്ടപ്പെട്ടതുകൊണ്ടായിരിക്കണം അദ്ദേഹം ഇപ്പോൾ മലയാളത്തിലെ ഒരു ടോപ്പ് യൂട്യൂബേഴ്മാരിൽ ഒരാൾ തന്നെയാണെന്നുള്ള കാര്യങ്ങൾ നമ്മളിവിടെ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. അടുത്തായിട്ട് ഈബുൾ ജെറ്റിന്റെ കാര്യം അറിയാം. നമുക്ക് ഈബുൾ ജെറ്റ് ചെറിയ ട്രാവൽ വ്ളോഗായിട്ടാണ് തുടങ്ങിയത്. അദ്ദേഹം കാറ്റഗറി ഇപ്പോഴും മാറിയിട്ടൊന്നുമില്ല. ആ രണ്ട് ബ്രദേഴ്സ് അപ്പോൾ അവരാദ്യം ചെറിയ വ്ളോഗായിട്ട് തുടങ്ങി. അവർക്ക് വലിയ വ്യൂവേഴ്സും സബ്സ്ക്രൈബേഴ്സും ഒന്നും ഇല്ലായിരുന്നു. കാരണം 50-100 വ്യൂസേ കിട്ടുമായിരുന്നു ഉള്ള കാര്യങ്ങൾ അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ കാരണങ്ങൾ അവരുടെ ചാനൽ അറിയാതെ തന്നെ മെയ്ഡ് ഫോർ കിഡ്സിൽ പെട്ടിരുന്ന കൊണ്ട് തന്നെ അധികം വ്യൂ അവർക്ക് കിട്ടുകയില്ലായിരുന്നു. പിന്നെ അവരെ സെറ്റിംഗ് എല്ലാം മാറ്റി കുറേശ്ശെ ഇമ്പ്രൂവ് ചെയ്ത് വരാൻ തുടങ്ങി. അതിനുശേഷം ഒരു ബൈക്കിൽ അവർ ട്രാവൽ വ്ളോഗെല്ലാം ചെയ്യാൻ തുടങ്ങി. ഈ കേരളത്തിന് വെളിയിലേക്ക് പോയി പല സാമൂഹ്യ പ്രശ്നങ്ങളിൽ ഇടപെടുകയും ചെയ്തുകൊണ്ടാണ് അവർ ഇത്രയും വളർന്നു വന്നത്. പിന്നീട് അവർ മോട്ടോർ വാഹന വകുപ്പുമായിട്ടുണ്ടായിരുന്ന പ്രശ്നങ്ങളെല്ലാം നമുക്കറിയാം. അതിനുശേഷം ഇപ്പോൾ അവർക്ക് ചെറിയ ഒരു മയക്കുമരുന്ന് കേസിൽ അവരെ പെടുത്തിയിരിക്കുകയാണ്. അത് അവരെ ആരോ കുടുക്കിയതാണെന്നുള്ള കാര്യം നമ്മൾ ഇതിൽ നിന്നും വ്യക്തമാണ്. എവിടെയൊക്കെ പോയി കഞ്ചാവ് തോട്ടം അവർ കാണിച്ച് വീഡിയോയിൽ കാണിച്ചതിന്റെ പ്രശ്നങ്ങളാണ് ഇപ്പോൾ പോലീസ് കുത്തിപ്പൊക്കിക്കൊണ്ട് വരുന്നത്. ഇതിന്റെ പിന്നിൽ ആരെയൊക്കെ ഉണ്ടെന്നുള്ള കാര്യം നമുക്കറിയാം. അവരുടെ ഒരു പരിശ്രമം കൊണ്ട് തന്നെയാണ് അവർ ഇപ്പോൾ ഇന്നത്തെ നിലയിലേക്ക് എത്തിയ വലിയൊരു ചാനലായിട്ട് മാറിയത്. അടുത്തായിട്ട് വില്ലേജ് ഫുഡ് എന്ന് പറയുന്ന ചാനലാണ്. അദ്ദേഹം ഈ വില്ലേജ് ഫുഡ് എന്ന് പറയുന്ന ചാനലിന്റെ പേര് വേറൊരു പേരായിരുന്നു. പിന്നീട് അദ്ദേഹം ക്രാഫ്റ്റ് പോലെയുള്ള കാര്യങ്ങളും ചെറിയ ടെക്കുകളൊക്കെയാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്നത്. പിന്നീട് അദ്ദേഹം കുക്കിങ്ങിലേക്ക് മാറുകയാണ് ചെയ്തത്. കുക്കിങ്ങിലേക്ക് മാറിയതിന് ശേഷം അദ്ദേഹത്തിന്റെ ചാനൽ അങ്ങോട്ട് കുതിച്ചു കയറുകയാണ്. പിന്നീട് അദ്ദേഹത്തിന് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല എന്നുള്ളതാണ് കാരണം. പിന്നീട് അദ്ദേഹം ഓപ്പൺ ആയിട്ടുള്ള സ്ഥലത്ത് വെച്ച് ചില വലിയ പാചകങ്ങളൊക്കെ നടത്തി നാട്ടുകാരെയും കൂട്ടുകാരെയും കുട്ടികളെയൊക്കെ കൂട്ടി ആ ഒരു ഭക്ഷണം വിളമ്പി കഴിക്കുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് തന്നെയാണ്. അദ്ദേഹത്തിന്റെ ചാനലിന്റെ പേര് വില്ലേജ് ഫുഡ് എന്ന് മാറ്റിയത് പിന്നീടാണ്. അദ്ദേഹം ആ നിലയിൽ പഴയ ക്രാഫ്റ്റുമായിട്ട് കഴിഞ്ഞിരുന്നെങ്കിൽ അദ്ദേഹം അറിയപ്പെടുന്നത് ബ്ലോഗർ ആവില്ലായിരുന്നു എന്നുള്ള കാര്യം നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. അടുത്തത് നമ്മുടെ ഇംഫോർടെക് മച്ചാനാണ്. അദ്ദേഹം ആദ്യം ചാനൽ തുടങ്ങിയ കാലത്തുള്ള കാറ്റഗറിയിൽ തന്നെയാണ് നിലനിൽക്കുന്നത്. അദ്ദേഹം ചാനൽ കാറ്റഗറി ഒന്നും മാറ്റിയിട്ടില്ല. അപ്പോൾ ഇത് അദ്ദേഹത്തിന്റെ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു അപാര എനർജി തന്നെയാണ്. അദ്ദേഹം ആദ്യകാലത്ത് അത്രയും എനർജി ഒന്നും ഇല്ലായിരുന്നെങ്കിലും തുടങ്ങി അദ്ദേഹം ഇടുന്ന വീഡിയോസിന് അന്നേ തന്നെ ആളുകൾ ലക്ഷക്കണക്കിന് ആളുകൾ കാണുമായിരുന്നു. ഇപ്പോൾ അത് മില്യൺ കണക്കിലേക്ക് മാറിയിട്ടുണ്ട്. മലയാളത്തിലെ ക്രാഫ്റ്റ് ചെയ്യുന്ന അതുപോലെ തന്നെ ഹൗ ടു ചാനലുകളായിട്ട് ചെയ്യുന്ന മലയാളത്തിലെ ഏറ്റവും നല്ലൊരു ചാനലായിട്ട് മാറിയിരിക്കുകയാണ്. ഇംഗ്ലീഷിൽ മാത്രം കാണാൻ കഴിയുന്ന ചില കാര്യങ്ങളാണ് അദ്ദേഹത്തിന്റെ ചാനൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അടുത്ത സ്ഥാനത്തുള്ളത് മല്ലു ട്രാവലറാണ്. അപ്പം മല്ലു ട്രാവലറിന്റെ കാര്യം നമുക്കറിയാം. അദ്ദേഹം ഈ ട്രാവൽ വ്ളോഗാണ്. മലയാളത്തിലെ നല്ലൊരു ചാനൽ തന്നെയാണ്. ഇപ്പോൾ അത്
മില്യൺ കണക്കിനൊക്കെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ആയിട്ടുണ്ട് അതിനകത്ത്. എങ്കിലും മലയാളത്തിലെ നല്ലൊരു ചാനൽ തന്നെയാണെന്നുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യങ്ങൾ തന്നെ. ചാനലിന്റെ കാറ്റഗറി ഒന്നും മാറ്റിയിട്ടില്ല. അടുത്തതായിട്ട് നമ്മൾ ആദ്യം തൊട്ട് ടെക് രംഗത്തെ ആദ്യമായിട്ട് നമ്മൾ കാണുന്ന ഒരു ചാനലാണ് ജയരാജ് ജി നാഥ് എന്ന് പറയുന്നത്. അദ്ദേഹം ടെക്കിൽ ഇപ്പോൾ സ്ഥിരമായിട്ട് തന്നെ നിലനിൽക്കുകയാണ്. അദ്ദേഹത്തിന്റെ കയ്യിൽ വരുന്ന പോലുള്ള റിവ്യൂ യൂണിറ്റുകൾ വേറെ ആരുടെ കയ്യിലും നമ്മൾ കാണാറില്ല എന്നുള്ളതാണ് വാസ്തവം. കാരണം ഏത് ഫോൺ ഇറങ്ങിയാലും അദ്ദേഹത്തിന്റെ കയ്യിൽ ആദ്യം വരും. മലയാളത്തിലൊരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ടെക് ചാനൽ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു ചാനൽ തന്നെയാണ് ജയരാജ് ജി നാഥിന്റെ ചാനൽ. അതേപോലെ തന്നെ അടുത്തൊരു ചാനലാണ് രതീഷ് ആർ മേനോന്റെ ഒരു ചാനൽ. അതായത് ടെക് രംഗത്തുള്ളവർ അദ്ദേഹത്തിന്റെ ചാനൽ കാണാത്തവരായിട്ട് ആരും തന്നെ കാണുന്നില്ല. അദ്ദേഹം എപ്പോഴും ടെക് രംഗത്ത് സജീവമായിട്ടുണ്ടെങ്കിലും വീഡിയോകൾ കുറവാണ്. എങ്കിലും അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു വാല്യൂ ഉണ്ട് അദ്ദേഹം ഇടുന്ന വീഡിയോസിന്. അത് കാണാൻ ലക്ഷക്കണക്കിന് ആളുകളും ഉണ്ടെന്നുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യങ്ങളാണ്. അടുത്തതായിട്ട് ടെക് രംഗത്ത് ഉണ്ടായിരുന്ന മറ്റൊരു ചാനലാണ് എബാദ് റഹ്മാൻ എന്ന് പറയുന്ന ഒരു ചാനൽ. അപ്പോൾ ഈ ടെക്കുമായിട്ട് ബന്ധപ്പെട്ട പലർക്കും അദ്ദേഹത്തെ അറിയാമായിരിക്കണം. അദ്ദേഹം ഇപ്പോൾ ടെക്കിൽ അദ്ദേഹം കാണുന്നില്ല. അദ്ദേഹം ചില മറ്റ് ചില ബ്ലോഗ് പോലെയുള്ള കാര്യങ്ങളും ചില സ്ഥാപനങ്ങൾ പരിചയപ്പെടുന്നതും ചില പൂച്ചയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ എല്ലാം നമ്മൾ നേരത്തെ കണ്ടു കാണണം. അപ്പൊ ടെക്കിലുണ്ടായിരുന്ന വളരെ ഒരു നല്ലൊരു ചാനൽ തന്നെയാണ് ഈ എബാദ് റഹ്മാൻ എന്ന് പറയുന്ന ചാനൽ. അപ്പോൾ ഇനിയും പറയാനാണെങ്കിൽ മലയാളത്തിൽ കുറേയധികം ചാനലുകളുണ്ട്. അപ്പോൾ ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ ഏതെങ്കിലും ഒരു കാറ്റഗറി തുടങ്ങിക്കഴിഞ്ഞാൽ അതിൽ തന്നെ സ്ഥിരമായിട്ട് നമുക്ക് പ്രതീക്ഷയില്ലെങ്കിൽ നമുക്ക് മറ്റൊരു കാറ്റഗറി പരീക്ഷിച്ചിട്ട് ഏതിലാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ചാനൽ തുടങ്ങിയെങ്കിൽ മാത്രമേ നമുക്ക് ഇന്നത്തെ കാലത്ത് യൂട്യൂബിൽ പിടിച്ചു നിൽക്കാനായിട്ട് കഴിയുകയുള്ളൂ. അപ്പോൾ ഞാൻ എൻ്റെ ചാനലിൽ 2 വർഷമായിട്ടും വ്യൂസ് ഇല്ലാതെ വന്നു കഴിഞ്ഞപ്പോൾ ഞാനൊരു പുതിയ ചാനൽ തുടങ്ങി. ഞാൻ പ്രതീക്ഷിച്ചതിലും കൂടുതൽ അതിനകത്ത് ഗ്രോത്ത് ഉണ്ട്. 2 മാസം കൊണ്ട് തന്നെ ഇപ്പോൾ എനിക്ക് 2000 അച്ചവർ ആയി കഴിഞ്ഞു. 1600 സബ്സ്ക്രൈബേഴ്സ് ഉള്ളെങ്കിലും 600 സബ്സ്ക്രൈബേഴ്സ് തന്നെ എനിക്ക് ഇത്രയുമായി. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. ആദ്യമായിട്ട് നമ്മളൊരു പുതിയ യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ നമുക്ക് ആദ്യം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന്റെ അവതരണ രീതിയും പ്രസന്റേഷനും എല്ലാം വളരെയേറെ പോരായ്മകൾ ഉണ്ടാകും. പിന്നീട് നമ്മൾ കുറേയധികം വീഡിയോസ് അപ്ലോഡ് ചെയ്ത് വരുമ്പോഴാണ് നമുക്കിതെല്ലാം നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ആദ്യകാലം എൻ്റെ വീഡിയോകൾ കണ്ടു കഴിഞ്ഞാൽ പലർക്കും അറിയാനായിട്ട് കഴിയും, വളരെയേറെ തപ്പലും തടയലുകളും എല്ലാം അതിലുണ്ടായിരുന്നു. പിന്നീട് നമുക്ക് കുറച്ച് നാളുകൾക്ക് ശേഷം നമുക്കത് ഓട്ടോമാറ്റിക് ആയിട്ടത് ഫ്ലോയിലേക്ക് വരുന്നതായിരിക്കും. അപ്പോൾ ഇത് എല്ലാവർക്കും അനുഭവമുള്ള കാര്യമായിരിക്കണം. അപ്പോൾ ഞാൻ ഈ വീഡിയോയിലൂടെ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്കൊരുവിധം മനസ്സിലാവുകയും ഇഷ്ടപ്പെടുകയും ചെയ്തതെന്ന് വിശ്വസിക്കുന്ന വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ, ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ആ ബെല്ലൈക്കൺ ഓൺ ചെയ്യുമ്പോൾ ഓളുന്ന ബട്ടൺ കൂടി പ്രസ് ചെയ്യാൻ വേണ്ടി മറക്കരുത്. മറ്റൊരു വീഡിയോ നോക്ക് ഇതുപോലൊരു വിഷയമായി നമുക്ക് വീണ്ടും കാണാം. തൽക്കാലം ഞാൻ ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. ഗുഡ് ബൈ.